ഹല്ലേലൂയാ ഹല്ലേലൂയാ യേശുവേ ആരാധന യേശുവേ ആരാധന അപ്പോസ്തല പ്രവർത്തനത്തിൽ ഒന്നാം അധ്യായം പതിനൊന്നാം തിരുലിഖിതം അല്ലയോ ഗലീലിയരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ തിരിച്ചു വരും ഈ വചനത്തിന്റെ അത്ഭുത ശക്തിയാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപയും സമാധാനവും പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയാ ഹല്ലേലൂയാ ഇന്ന് നമ്മുടെ വിഷയം സംസാരിക്കാതെ പിൻവാങ്ങരുത് പ്രഭാഷകന്റെ പുസ്തകത്തിൽ നാലാം അധ്യായത്തിൽ ഇരുപത്തിമൂന്നാം തിരുലിഖിതം ഉചിതമായ സമയത്ത് സംസാരിക്കാതെ പിൻവാങ്ങരുത് ജ്ഞാനത്തെ മറച്ചു വെക്കരുത് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആ വചനം ഒന്ന് ഏറ്റു പറയാം ഉചിതമായ സമയത്ത് സംസാരിക്കാതെ പിൻവാങ്ങരുത് ജ്ഞാനത്തെ മറച്ചു വെക്കരുത് ബുക്ക് ഓഫ് സിറാ ചാപ്റ്റർ 4:23 പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയാ ഹല്ലേലൂയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം നാം പങ്കെടുക്കുന്ന ഒരു നല്ല ശുശ്രൂഷ നാം അറിഞ്ഞിട്ടുള്ള നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ നാമം നമുക്ക് ലഭിച്ചിട്ടുള്ള കൃപ ഇത് നാം മറച്ചു വെക്കരുത് ഇത് നാം മറ്റുള്ളവരോട് പറയുന്നതിൽ നിന്ന് പിൻവാങ്ങരുത് ആ സമയത്ത് പറയണം ആ സമയത്ത് നിങ്ങൾ പറയണം ഇത് കർത്താവ് ഏൽപ്പിക്കുന്ന ഒരു ദൗത്യം തന്നെ ഉറക്കം പറയാ ഹല്ലേലൂയാ 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 നമ്മൾ ഇന്ന് ഒരു ദൈവ പൈതലിന്റെ അനുഭവം പരിശോധിച്ചുകൊണ്ട് ഈ ദൈവരാജ്യ രഹസ്യത്തെ ഒന്ന് മനസ്സിലാക്കാൻ പരിശ്രമിക്കുകയാണ് രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം അഞ്ചാം അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുലിഖിതങ്ങളിൽ ഒരു രംഗം നാം കാണുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാമാൻ എന്ന് പറയുന്ന ഒരു കുഷ്ഠരോഗി സിറിയ രാജ്യത്തെ ജനങ്ങളും അവിടുത്തെ പട്ടാളവും അതൊക്കെ ഇവിടെ വിഷയമാണ് രാജാക്കന്മാർ രണ്ടാം പുസ്തകം 5 അധ്യായത്തിൽ 2 തിരുലിഖിതം ഈ നാമാൻ വളരെ കഠിനമായ ഒരു രോഗബാധ കുഷ്ഠരോഗം ഇത് നിമിത്തം കണ്ണുനീരൊഴുക്കിയിരുന്ന ദൈവ പൈതൽ ആർക്ക് രക്ഷിക്കാൻ പറ്റുന്നില്ല എല്ലാ സ്ഥലത്തും നോക്കി ഒരു നിവൃത്തിയുമില്ല അങ്ങനെ തവിട് പൊടിയായി കിടക്കുന്ന ഒരു മനസ്സുമായിട്ടാണ് നാമാൻ ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ജീവിക്കുന്നുണ്ടെന്നേ ഉള്ളൂ ഹൃദയം വേദനിച്ചിരിക്കുക ഹൃദയത്തിൽ നിന്ന് ഉന്മേഷവും സന്തോഷം എല്ലാം പോയി മറിഞ്ഞ് തൻ്റെ ഈ നിത്യ കുഷ്ഠരോഗത്തെ ഓർത്ത് സങ്കടപ്പെടുന്നൊരു മനസ്സായിരുന്നു നാമാൻ്റെ ഹൃദയത്തിൽ നാമാൻ്റെ ആ നെഞ്ചിനകത്ത് ഉണ്ടായിരുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു വേദന ശ്രദ്ധിക്കേണ്ട ഒരു ദൈവ പൈതൽ ശ്രദ്ധിച്ചു ആരാണത് എന്ന് രാജാക്കന്മാർ 2 5 അധ്യായത്തിൽ 2 തിരുലിഖിതത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ സിറിയക്കാർ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയിരുന്നു അവൾ നാമാന്റെ ഭാര്യയുടെ പരിചാരികയായി ഇസ്രായേൽ പെൺകുട്ടി ഇപ്പോൾ സിറിയ രാജ്യത്ത് ബന്ദിയായി തട്ടിക്കൊണ്ട് പോകപ്പെട്ടവളായി എത്തിച്ചേർന്നിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരൻ ദൈവം തെരഞ്ഞെടുത്ത ഒരു വംശമാണ് ഇസ്രായേൽ വംശം അവിടുത്തെ ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ കാര്യം ശത്രു രാജ്യത്ത് അടിമയെ പോലെ കഴിയുകയാണ് അവിടുത്തെ സൈന്യാധിപന്റെ ഭാര്യയുടെ പരിചാരികയായി കഴിയുകയാണ് ഈ പെൺകുട്ടിയുടെ ശ്രദ്ധയിലാണ് നാമാൻ എന്ന് പറയുന്ന ഈ വിജാതിയന്റെ നിത്യമായ രോഗത്തെക്കുറിച്ചുള്ള ഹൃദയ ദുഃഖം നിറഞ്ഞ ഹൃദയവും ആ ജീവിതവും ശ്രദ്ധയിൽപ്പെട്ടത് ഉടനെ ആ കുട്ടിയിലുണ്ടായിരുന്ന ദൈവകൃപ പ്രവർത്തിക്കാൻ തുടങ്ങി ആ കുട്ടി തൻ്റെ ജ്ഞാനം മറച്ചു വെച്ചില്ല സംസാരിക്കാൻ ഭയപ്പെട്ടില്ല ആ കുട്ടി നേരെ തൻ്റെ യജമാനത്തിയുടെ അരികിലേക്ക് ചെല്ലുകയാണ് അവൾ യജമാനത്തിയോട് പറഞ്ഞു എൻ്റെ യജമാനൻ
സമരിയായിലെ പ്രവാചകന്റെ അടുത്തായിരുന്നെങ്കിൽ അവൻ യജമാനന്റെ കുഷ്ഠം സുഖപ്പെടുത്തുമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പെൺകുട്ടിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു ആത്മീയ ബോധ്യം, കൃപയുടെ ഒരു ബോധ്യം, ദൈവരാജ്യത്തിൻ്റെ ഒരു അനുഭവം ആ കുട്ടി മറച്ചു വെച്ചില്ല. ആ കുട്ടി അത് സധൈര്യം യജമാനത്തിയോട് തുറന്നു പറയുകയാണ്. ഈ നാമാൻ എന്ന് പറയുന്ന നമ്മുടെ യജമാനൻ സമരിയായിലെ പ്രവാചകന്റെ അടുത്തായിരുന്നെങ്കിൽ പ്രവാചകന് ഇത് ദൈവകമായ കർത്താവിനെ നാമത്തിൽ സുഖപ്പെടുത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ആ പ്രവാചകൻ ശക്തിയുള്ള പ്രവാചകനാ, ദൈവത്തിന്റെ ആളാ. ഇങ്ങനെയുള്ള ബോധ്യങ്ങൾ ഈ അടിമ പെൺകുട്ടി അവിടെ വെളിപ്പെടുത്തുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് യജമാനത്തി നേരെ നാമാനോട് പറഞ്ഞു. ആ സമയത്ത് ദൈവം പ്രവർത്തിച്ച് നാമാന്റെ ഉള്ളിൽ വിശ്വാസം ഉണ്ടായി. നാമാൻ ഇത് നേരെ രാജാവിനോട് പറഞ്ഞു. ദൈവം പ്രവർത്തിച്ചു, അവിടെ വിശ്വാസം ഉണ്ടായി. അങ്ങനെ ഇതാ നാമാൻ അവിടുന്ന് സമരിയായിലെ പ്രവാചകനായ ഏലീഷായുടെ പക്കലേക്ക് എത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏലീഷായുടെ പക്കലെത്തിയ നാമാന് അവിടെ അനുസരിക്കാൻ ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി, തിരിച്ചു പോരുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്തായാലും ശരി, അവിടെ വേറൊരു ഭൃത്യൻ ഇടപെട്ട് സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രത്യേകം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നാമാന്റെ ഉള്ളിൽ ചില ആത്മീയ ബോധ്യങ്ങൾ കിട്ടി. അങ്ങനെ നാമാൻ ആ ജോർദാൻ നദിയിൽ ഇറങ്ങി 7 തവണ മുങ്ങിക്കുളിച്ചു. നാമാന്റെ കുഷ്ഠം മാറി. ദൈവത്തിന്റെ അത്ഭുതം നാമാൻ കണ്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാമാൻ ആ നദിയിൽ നിന്ന് കയറുമ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ലോകത്തിൽ ഇസ്രായേലിൻ്റെതല്ലാത്ത മറ്റൊരു ദൈവമില്ലെന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞ് കുഷ്ഠരോഗത്തിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യം പ്രാപിച്ചുകൊണ്ട് ജോർദാൻ നദിയിൽ നിന്ന് നാമാൻ കരയിലേക്ക് കയറുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു അടിമ പെൺകുട്ടി, ആ കുട്ടിക്ക് കിട്ടിയ കൃപ, ആ കുട്ടിക്ക് കിട്ടിയ ആത്മീയ ബോധ്യം, ആ കുട്ടിക്ക് കിട്ടിയ അനുഭവം പറഞ്ഞതുകൊണ്ട് സിറിയ രാജ്യം മുഴുവനും ജീവിക്കുന്ന ദൈവത്തെ അറിഞ്ഞു. സിറിയ രാജ്യം മുഴുവനും ദൈവത്തെ അറിയാൻ ഒരു അടിമ പെൺകുട്ടി 2 മിനിറ്റ് സംസാരിച്ചത് കാരണമായി മാറി. ഉറക്കെ പറയാ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ വാക്യം പഠിപ്പിക്കുന്നത്. തനിക്ക് കിട്ടിയിരിക്കുന്ന ജ്ഞാനം മറച്ചു വെക്കരുത്, തനിക്ക് കിട്ടിയിരിക്കുന്ന കൃപ മറച്ചു വെക്കരുത്, ഉചിതമായ സമയത്ത് സംസാരിക്കാതെ പിൻവാങ്ങരുത്. ഉറക്കെ പറയാ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ശുശ്രൂഷയുടെ നിമിഷങ്ങളിൽ എത്രയോ ആളുകളാണ് സാക്ഷ്യം പറയുന്നത്, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. ടെലിവിഷനിലൂടെ ഇന്ന രോഗം മാറുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ കേട്ടു, അപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വിശ്വാസമുണ്ടായി, ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചു, അപ്പോൾ കർത്താവ് ഇടപെട്ടു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മുടെ സഹോദരൻ, ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് യേശു ഇടപെട്ടത്, യേശു എങ്ങനെയാണ് എൻ്റെ ഈ ദുഃഖം മാറ്റിയത്, യേശു എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തത് എന്ന് സഭയിൽ വെളിപ്പെടുത്തുമ്പോൾ, വേറൊരാളോട് പറയുമ്പോൾ, ഓഫീസിനത് പറയുമ്പോൾ, ബസ്സിലിരുന്ന് സംസാരിക്കുമ്പോൾ, ഒരു വ്യക്തി തൻ്റെ ജീവിതകാലത്ത് ദൈവം മറ്റൊരാത്മാവിനെ ഏൽപ്പിച്ച് തരുന്ന സമയത്ത് അത് സംസാരിക്കുമ്പോൾ അവിടെ ദൈവം പ്രവർത്തിക്കുന്നു. വലിയ ഒരു ദേശം മുഴുവനും, മരണത്തിന്റെ നിഴലിൽ കഴിയുന്ന വലിയൊരു ദേശം മുഴുവനും പ്രകാശം കാണാൻ അതുവഴി ദൈവം ഇടവരുത്തും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ പറയുന്നത് തീരെ നിസാരമായ ഒരു 2 മിനിറ്റോ 5 മിനിറ്റോ കുറച്ച് സമയത്തെ പറയുന്നുള്ളെങ്കിലും, അല്ലെങ്കിൽ 1-2 വാക്കുകളെ പറയുന്നുള്ളെങ്കിലും, അതുകൊണ്ട് അനേകം ജനങ്ങള് ദൈവത്തെ അറിയാൻ, വെളിച്ചത്തിലേക്ക് വരാൻ, ജീവനിലേക്ക് പ്രവേശിക്കാൻ, നിത്യരക്ഷ പ്രാപിക്കാൻ, അതുവഴി ദൈവത്തിന് ഇടവരുത്താൻ കഴിയും എന്നാണ് സിറിയയിലെ ഈ ഇസ്രായേൽ പെൺകുട്ടിയുടെ വാക്കുകളിൽ ദൈവം ഇടപെട്ടത് വഴി നാം കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോക ചരിത്രത്തിൽ എത്രയോ മഹാരഥന്മാർ ഒരു ചെറിയ പൈതൽ അല്ലെങ്കിൽ ആരെങ്കിലും തക്ക സമയത്ത് ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അത് അവരുടെ ജീവിതത്തിൻ്റെ വഴിത്തിരിവായി മാറി എന്ന് എത്രയോ പേർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ശ്രദ്ധ ഓർമ്മയിലുണ്ട്. ഞാൻ ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ, അദ്ദേഹം
പാരീസ് സർവകലാശാലയിൽ വലിയ പണ്ഡിതനായി, വലിയ പ്രൊഫസറായി, വലിയ സ്ഥിതിയിൽ, പ്രഭുകുമാരനായി, അങ്ങനെ വലിയ ലോക സുഖങ്ങളുടെ നടുവിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകപ്രകാരം ജീവിച്ച് ലോകത്തിൻ്റെ എല്ലാ സുഖലോലഭതയും സ്വന്തമാക്കി സർവകാര്യങ്ങളും പ്രതാപത്തോടെ ജീവിക്കുന്ന ഫ്രാൻസിസ് സേവിയർ. അങ്ങനെ പാരീസ് പട്ടണത്തിൻ്റെ സുഖലോലഭതയിൽ ആറാടി നടക്കുമ്പോഴാണ് അദ്ദേഹത്തോട് ഇതാ ഒരു വ്യക്തി അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്. ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? അതായത് ഇഗ്നേഷ്യസ് ലയോള എന്ന് പറയുന്ന ദൈവപൈതൽ ഈ ലോക സുഖങ്ങളിൽ ആറാടി പാരീസ് പട്ടണത്തിൻ്റെ മായാമോഹങ്ങളിൽ അങ്ങനെ തത്തിക്കളിച്ച് നടക്കുന്ന ഈ യുവാവിനെ കണ്ടപ്പോൾ തക്ക സമയത്തൊരു വചനം പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 12:12 ആ സമയത്ത് എന്ത് പറയണമെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയും വിചാരണ നടത്തുന്ന ഭരണകർത്താക്കളുടെയും ന്യായാധിപന്മാർ മുമ്പിൽ മാത്രമല്ല, ഒരാത്മാവിനെ കാണുമ്പോൾ ആ ആത്മാവിനെ ദൈവരാജ്യത്തിലേക്ക് പറിച്ചെടുക്കാൻ ആ ആത്മാവിൽ വിതയ്ക്കേണ്ട വചനം ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിന്റെ ആദരങ്ങളിൽ തരും, പരിശുദ്ധാത്മാവ് നിന്റെ ബുദ്ധിയിൽ തരും, പരിശുദ്ധാത്മാവ് നിന്റെ തോന്നലായി, ഒരു ഇൻസ്പിറേഷനായി, ഒരു പ്രേരണയായി, പരിശുദ്ധാത്മാവ് ഒരു ഉൾത്തളലായി നിനക്ക് തരും. നീ അത് പറയണം. ഇഗ്നേഷ്യസ് ലയോളയിൽ പരിശുദ്ധാത്മാവ് ഒരു വചനം തെളിച്ചു കൊടുത്തു, ഒരു വചനം കൊണ്ടുവന്നു. ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ഇഗ്നേഷ്യസ് ലയോള മടി കൂടാതെ ഈ ലോക സുഖങ്ങളുടെ നടുവിൽ കിടക്കുന്ന ഈ ദൈവ പൈതലിനോട് ഫ്രാൻസിസ് പറഞ്ഞു, ഫ്രാൻസിസ്, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ആ സമയത്ത് പരിഹസിച്ചു, ആ സമയത്ത് നിഷേധിച്ചു, ആ സമയത്ത് സ്വീകരിച്ചില്ല. അങ്ങനെ ഫ്രാൻസിസ് സേവിയർ മുമ്പോട്ട് പോയി. എന്നാൽ ഇഗ്നേഷ്യസ് ലയോള പറഞ്ഞ ആ കൃപയുടെ വചസ്, ഇഗ്നേഷ്യസ് ലയോളയിലൂടെ പുറപ്പെട്ടു വന്ന ആ ദൈവരാജ്യ ശക്തി ഫ്രാൻസിസ് സേവിയറിനെ പിടിച്ചു കുലുക്കി. ആ പാരീസ് പട്ടണത്തിന്റെ സർവകാര്യങ്ങളിലും പാണ്ഡിത്യത്തിലും സർവത്തിലും മികവ് പുലർത്തിയിരുന്ന ആ മനുഷ്യന്റെ അടിമുടൽ മുടി വരെ സർവാംഗം അദ്ദേഹത്തെ ഈ ദൈവവചനം പിടിച്ചു കുലുക്കി. അദ്ദേഹം പിന്തിരിഞ്ഞു, ലോകപ്രകാരമുള്ള വഴികളെ വിട്ട് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി ആരാധിച്ച്, പാപവഴികളെ വിട്ട്, സുഖലോലുപത്തിന്റെ വഴികളെ വിട്ട്, ലോകത്തിന്റെ പ്രതാപത്തെ വിട്ട് യേശുക്രിസ്തുവിന്റെ വചന മാർഗത്തിലേക്ക് അദ്ദേഹം പിന്തിരിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം ഈ ഇന്ത്യ രാജ്യത്തും ഈ സമീപപ്രദേശങ്ങളിൽ വന്ന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ന് നമുക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത വിധം അതിതീക്ഷ്ണമായ അതിഉജ്ജ്വലമായ സുവിശേഷ വേല ഈ നാടുകളിൽ ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലക്ഷോപലക്ഷം ആളുകൾ യേശുവിനെ അറിയേണ്ട വന്നില്ലേ? ലക്ഷോപലക്ഷം കുടുംബങ്ങൾ രക്ഷപ്രാപിക്കേണ്ട വന്നില്ലേ? അറിയാത്ത രാജ്യങ്ങളും അറിയാത്ത ദേശങ്ങളും യേശുവിനെ നാമം കേട്ടില്ലേ? എന്താ ഇതിന്റെ തുടക്കം? ഒരു ദൈവ പൈതൽ തന്റെ മുമ്പിൽ ദൈവം കൊണ്ടുവന്ന ഒരാത്മാവിനോട് തനിക്ക് കിട്ടിയ കൃപ വെളിപ്പെടുത്തി, പറഞ്ഞു, സംസാരിച്ചു. അത് ദൈവരാജ്യത്തിന് വലിയൊരു തീയായി രൂപാന്തരപ്പെട്ടു വന്നു. ഉറക്കെ പറയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട മകനെ, മകളെ, നിന്റെ അടുത്ത് ഒരു ആത്മാവിനെ കൊണ്ടുവരുമ്പോൾ ഒരു വലിയ തുടക്കത്തിന്റെ സമയമാണ്. നീ മിണ്ടാതിരുന്നാൽ ദൈവത്തിന് ഒരു പദ്ധതിയാണ് അവൾ അടഞ്ഞു പോകുന്നത്. നീ സംസാരിക്കണം. ഉചിതമായ സമയത്ത് സംസാരിക്കാതെ നീ പിൻവാങ്ങരുത്. ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോസ്തല പ്രവർത്തനം 4:33 ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്, അപ്പോസ്തലന്മാർ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി, അവരെല്ലാവരുടെയും മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട ദൈവവൈതലേ, ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ കൃപ സമൃദ്ധമാകാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? എന്തു ചെയ്യണം? നീ കിട്ടിയ കാര്യങ്ങളെ സംസാരിക്കണം, പറയണം, സാക്ഷ്യപ്പെടുത്തണം, ശക്തിയുക്തം ബോധ്യപ്പെടുത്തണം. എഴുന്നേറ്റ് നിൽക്കാം. അപ്പോസ്തലന്മാർ തങ്ങൾക്ക് കിട്ടിയ ആ ബോധ്യം യേശുവിനെ ശക്തിയുക്തം പരഘോഷിച്ചുകൊണ്ട് പോയ സ്ഥലത്തെല്ലാം യേശുവിനെ സാക്ഷ്യം വഹിച്ചു, യേശുവിനെ ഘോഷിച്ചു, യേശുവിനെ ആരാധിച്ചു, യേശുവിനെ കുറിച്ച് പറഞ്ഞു. യേശുവിന്റെ പരിമളം, യേശുവിനെ കുറിച്ചുള്ള അറിവിന്റെ പരിമളം പരത്തിക്കൊണ്ട് അവർ നാടുനീളെ സഞ്ചരിച്ചു. ഇന്ന് ഈ സമയം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവൈതലേ, നിന്നിൽ കൃപ സമൃദ്ധ
സിദ്ധമാകാൻ ആഗ്രഹിക്കുന്നുവോ, നിന്നിൽ പ്രാർത്ഥന അരുവി വർദ്ധിക്കാൻ ആഗ്രഹിക്കുന്നുവോ, നിന്നിൽ രക്ഷ വീണ്ടും ബലപ്പെടാൻ ആഗ്രഹിക്കുന്നുവോ, നിന്റെ ആത്മാവ് ഉണരാൻ നീ ആഗ്രഹിക്കുന്നുവോ, നീ ഇങ്ങനെ ഇരിക്കരുത്. നിനക്ക് കിട്ടിയ അനുഭവം, നിനക്ക് കിട്ടിയ ബോധ്യങ്ങൾ, നിനക്ക് കിട്ടിയ കൃപ, നിനക്ക് കിട്ടിയ ദൈവരാജ്യ വരദാനങ്ങൾ നീ ഉപയോഗിക്കണം. കൃപ നീ ഉപയോഗിക്കണം. നീ പറയണം, നീ പോകണം, നീ കണ്ടുമുട്ടണം, നീ വെളിപ്പെടുത്തണം, പ്രഘോഷിക്കണം. ഇത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾ തൊട്ട് വലിയ ആളുകൾ വരെ ആ നാമാന്റെ ഭവനത്തിൽ നാമാന്റെ ഭാര്യയുടെ പരിചാരികയായി നിന്നിരുന്ന ആ പെൺകുട്ടി, അത് ചെറിയ പെൺകുട്ടി, ചെറിയ കുട്ടികൾക്കും ദൈവരാജ്യ വേലയിൽ പങ്കാളിയാകാൻ പറ്റും. ഇതിന് വലിയ വാഗ്വിലാസം ആവശ്യമില്ല, ഇതിന് വലിയ വാഗ്ധോരണി ആവശ്യമില്ല. നിന്റെ ഹൃദയത്തിൽ ഒരു തുറവി, ഒരു ആത്മാർത്ഥത, ദൈവത്തോടൊരു കമ്മിറ്റ്മെന്റ്, ഒരു സ്നേഹം, ഇതുണ്ടെങ്കിൽ നിന്നിലുള്ള ദൈവരാജ്യത്തിന് ശക്തി വെളിപ്പെടും. കൈകൾ ഉയർത്തി നമുക്ക് ഉറക്കം സ്തുതിക്കാം. ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ യേശുവേ കരുണ തോന്നണമേ, യേശുവേ ദയ തോന്നണമേ, യേശുവേ സ്പർശിക്കണമേ, യേശുവേ ഇടപെടണമേ. ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ യേശുവേ ആരാധന ആരാധന ആരാധന. ഓ കുടുംബങ്ങളെ അവിടുന്ന് കാണണമേ കർത്താവേ, കണ്ണുനീരൊഴുക്കുന്ന ജീവിതങ്ങളെ കാണണമേ കർത്താവേ, അടിമപ്പെട്ട് നിലവിളിക്കുന്ന അവസ്ഥകളെ അറിയണമേ കർത്താവേ, ഇപ്പോൾ ഇടപെടണമേ കർത്താവേ, കഠിനമായ ഹൃദയങ്ങൾ മാറ്റി ഒരു മാംസള ഹൃദയം നൽകാൻ ഇപ്പോൾ കരുണ തോന്നണമേ. ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ യേശുവേ 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 ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ യേശുവേ ആരാധന യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ്യ ഹല്ലേലൂയ്യ യേശുവേ ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 4:23 ഉചിതമായ സമയത്ത് സംസാരിക്കാതെ പിൻവാങ്ങരുത്, ജ്ഞാനത്തെ നീ മറച്ചു വെക്കരുത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്.